ഇപ്പൊ ടൂയിലേക്ക് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ച ടൈപ്പ് വൺ തന്നെയാണ്. പക്ഷേ അവർ ആ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തരുന്നതിന് പകരം കുറച്ച് വളച്ചൊടിച്ച് ചോദിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 75% ആൻഡ് 69% ഓഫ് എ നമ്പർ ഈസ് 60. വാട്ട് ഈസ് 60% ഓഫ് ദാറ്റ് നമ്പർ എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കണ്ട് ആരും ഇതാകണ്ട. മുമ്പ് വരെ നമ്മളുടെ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ എന്തായിരുന്നു, ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. എങ്കിലും പറയുന്ന കാര്യം വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവർക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, സോ എന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ 75% ആൻഡ് 69% ഓഫ് എ നമ്പർ ഈസ് 60 എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് 60% ഓഫ് ദ നമ്പർ എന്നാണ് ചോദ്യം. ഓക്കെ, മുമ്പ് ടൈപ്പ് വണ്ണിൽ എങ്ങനെയായിരുന്നു, ഇപ്പൊ അവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ 75% ഓഫ് എ നമ്പർ ഈസ് 60, അല്ലെങ്കിൽ 69% ഓഫ് എ നമ്പർ ഈസ് 60 എന്ന് ഡയറക്റ്റ് അവർ കൊടുത്തിരിക്കുമായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ നമ്പർ ഒരു ആരോ ഇട്ടിട്ട് നമുക്ക് 60 എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ അവരെന്താണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 75% ആൻഡ് 69% എന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒറ്റ ഒരു നമ്പർ അല്ല കൊടുത്തിരിക്കുന്നത്. എന്താണ്, 75% മൈനസ് 69% ആണ് 60 എന്ന് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. മുമ്പായിരുന്നെങ്കിൽ ഡയറക്റ്റ് ആ നമ്പർ കൊടുക്കുമായിരുന്നു അല്ലേ. സോ നമുക്കിവിടെ ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം, ഇവരുടെ ഇടയിലുള്ള ആ ഒരു ഡിഫറൻസ് അതവരെ മൈനസ് ചെയ്യണം. 75 നിന്നും 69 മൈനസ് ചെയ്യണം, എങ്കിലേ അവർ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടുന്ന ആ ഒരു വാല്യൂ നമുക്കിവിടെ കിട്ടുള്ളൂ. ഓക്കെ, സോ 75 നിന്ന് 69 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6% എന്ന് കിട്ടും. ഓക്കെ, അവർ ആ 6% ആണ് എന്തെന്നും കൊടുത്തിരിക്കുന്നത്, ഇതാ ഇങ്ങനെ ഈ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 6% ആണ് അവർ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, 60 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ടൈപ്പ് വണ്ണിൽ ചെയ്ത പോലെയൊക്കെ ചെയ്യാലോ. 6% 60 എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, 60% ഓഫ് ദാറ്റ് നമ്പർ, ആ നമ്പറിന്റെ ആ നമ്പർ ഏതെന്നല്ല, 100% അല്ല ചോദിച്ചിരിക്കുന്നത്, ആ നമ്പറിന്റെ 60% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 60% കണ്ടെത്താം. ഓക്കെ, നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ അങ്ങ് ചെയ്താൽ മതി. 60 × 60 / 6 10. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും, 600 എന്ന ആൻസർ വരും. മനസ്സിലായോ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്നും, ഇനി ചിലപ്പോൾ അടുത്ത ടൈപ്പിൽ നമ്മൾ അഡീഷൻ ചിലപ്പോൾ അവർ ആഡ് ചെയ്തു, 75 + 10%, അല്ലെങ്കിൽ ദ സം ഓഫ് 75% ആൻഡ് 10% ഓഫ് നമ്പർ 60 എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം ഒരു സ്റ്റെപ്പും കൂടെ, അതായത് ഒന്നെങ്കിൽ അവർ മൈനസ് ചെയ്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവർ ആഡ് ചെയ്ത് കണ്ടുപിടിക്കണം, ആ ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല ടൈപ്പ് വണ്ണ് വെച്ച് നോക്കും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 93% ആൻഡ് 80% ഓഫ് എ നമ്പർ ഈസ് 390 എന്ന് തന്നിരിക്കുന്നു. ഡയറക്റ്റ് അല്ല തന്നിരിക്കുന്നത്, അവരെന്താണ് ഡിഫറൻസ് ആണ് പറയുന്നത്. 93% 80% ഇടയ്ക്കുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ആ ഒരു പെർസെൻറ്റേജ് ആണ് എത്രയെന്ന് പറയുന്നത്, 390 എന്ന് തന്നിരിക്കുന്നത്. എങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദ്യം. നമ്മളടുത്ത് ആ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. സോ നമുക്ക് കണ്ടെത്തുന്നത് എന്താണ്, 100% ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, 93% നിന്നും 80% മൈനസ് ചെയ്യാം. സോ ആൻസർ എന്ത് വരും, 13%. സോ നമുക്ക് അവർ 13% എന്ന് ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരമാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 93% ആൻഡ് 80% എന്ന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? മലയാളത്തിൽ എന്ത് പറയും, 93% 80% ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ആ നമ്പർ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 390 ആണ്. എങ്കിൽ ആ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, 13% ആണ് 390. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ, 390 × 100 / എത്രയാണ്, 13 ആണ്. എപ്പോഴും ഓർക്ക, എപ്പോഴും നമുക്ക് ഇവിടെ ഏതെങ്കിലും വെട്ടാൻ പറ്റുന്ന ആ ഒരു നമ്പർ ആയിരിക്കും മുകളിലും താഴെയായിട്ട് കിടക്കുന്നത്. സോ വെട്ടാൻ പറ്റുന്ന ചാൻസ് ഉണ്ടോ എന്ന് നോക്കാലോ. എന്താണ് 13 വരുമ്പോഴത്തേക്കാണ് 39 3 വട്ടം വരുന്നുണ്ട് അല്ലെ. അപ്പൊ 30 × 100 എത്ര വരും, 3000 എന്ന് ആൻസർ വരും. ഓക്കെ, നമ്മുടെ ആൻസർ എന്തായിരിക്കും, 3000 ആയിരിക്കും.
ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് ചോദിക്കാം, ജസ്റ്റ് അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മൾ ടൈപ്പ് വണ്ണിൽ ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ അടുത്തൊരു ചോദ്യം കൂടെ ചെയ്താൻ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 99% ആൻഡ് 91% ഓഫ് എ നമ്പർ ഈസ് 720 എന്ന് പറഞ്ഞിരിക്കുന്നു, ദെൻ വാട്ട് ഈസ് ദാറ്റ് നമ്പർ എന്നാണ് ചോദ്യം. ഓക്കെ ഇപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ 99% 91% ഇടയ്ക്കുള്ള ഡിഫറൻസ് ആണ് 720 എന്ന് പറയുന്നത്. സോ 99 - 91 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 8% ആണ് ഇവിടെ തന്നിരിക്കുന്നത്, 8% ആണ് 720 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഏതെങ്കിലും നമ്പറിന്റെ 60% 80% വല്ലതും ആണോ? അല്ല, വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്താണ്, 100% ആണ് കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പൊ 100% കണ്ടെത്താൻ എന്ത് ചെയ്യാം? 720 × 100 / 8 ചെയ്യാം. ഓക്കെ സോ 8 വെച്ച് ചെയ്യുമ്പോഴത്തേക്കും 72 എട്ട് എത്ര വട്ടം വരുന്നുണ്ട്? 9 വട്ടം വരുന്നുണ്ട് അല്ലെ. അപ്പൊ 90 × 100 എന്ന് പറയുമ്പോഴത്തേക്കും 9000 ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാം. എങ്കിൽ മുൻപ് സെയിൽസ് അസിസ്റ്റന്റ് 2016 ഇത്തരത്തിലുള്ള ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ചോദ്യം ജസ്റ്റ് തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഈസിയാണ്, നമ്മൾ ചെയ്തതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ എന്താ ചോദ്യം പറയുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ 72% ആൻഡ് 54% ഡിഫറൻസ് ആണ് പറയുന്നത്. ഓക്കെ ഏതൊക്കെ നമ്പറാണ്? 72% / 54% ഇടയിലുള്ള ഡിഫറൻസ്, വ്യത്യാസമാണ് പറയുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് മൈനസ് ഇട്ട് കൊടുക്കാം. ഓക്കെ അപ്പോ ആ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 432 432 എങ്കിൽ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് 55% ആ നമ്പർ കാണാനല്ല, അതിന്റെ 55% കാണാനാണ്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പും കൂടെ കംപ്ലീറ്റ് ആക്കണ്ടേ. 72 - 54 എന്ന് പറയുമ്പോൾ എത്ര വരും? 18 എന്ന് വരും അല്ലെ. 18% എന്ന് പറയുന്നത് എത്രയെന്ന് വന്നു? ആ ഒരു 18% എന്ന് പറയുന്നത് എത്ര വന്നു? 18 = 432 എന്ന് വന്നു അല്ലെ. 432 എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടെത്തേണ്ടത് എത്രയാണ്? 55% 55% കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യാം? 432 × 55 / 18 ചെയ്യാം. 18 ഇത് നമുക്കറിയാലോ ഇവിടെ എവിടെയെങ്കിലും വെട്ടാൻ കിട്ടിയ ചാൻസ് ഉണ്ടാകും. സോ 18 വെച്ച് വെട്ടുമ്പോഴത്തേക്കും എത്ര വരുന്നുണ്ട്? നമുക്ക് 2 വെച്ച് വെട്ടിയാൽ ഇവിടെ 216 വരുന്നുണ്ട്, ഇവിടെ 9 വരും. വീണ്ടും 2 വെച്ച് വെട്ടിയാൽ 216 72 വരും. അപ്പൊ 72 അതിന് 9 വെച്ച് വിട്ടുമ്പോഴത്തേക്കും വീണ്ടും 3 വെച്ച് വിട്ടാണെങ്കിൽ 3 വരും. ഇവിടെ എത്ര വരും? 72 = 24 വരും. 24 ഓക്കെ അപ്പോ 24 × 55 24 ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 1320 എന്നായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ ക്ലിയർ ആണോ? മനസ്സിലായോ? സോ ഇത്രയേ ഉള്ളൂ ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ടൈപ്പ് 3 ആണ്. ജസ്റ്റ് ഇതേപോലത്തെ ജസ്റ്റ് അഡീഷൻ വരുന്നു മാത്രം.